ഓം ശ്രീ നാരായണ പരമഗുരവീ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ്. അതിന് ഇത്രയും 40-ലധികം ശ്ലോകങ്ങൾ അതിന് വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട്. കാലാനപേക്ഷമാചാര്യഃ തദാ സന്യാസയേതമം. വർണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി. ഗൃഹീവ ഗൃഹസ്ഥാശ്രമിയോ, വൈരാഗ്യാത് വൈരാഗ്യത്തോടെ സന്യസ്തും സന്യസിക്കുന്നതിന്, യതി അപേക്ഷതയെ അപേക്ഷിക്കുകയാണെങ്കിൽ, ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബ്രഹ്മചാരി അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി അപേക്ഷിക്കുകയാണ്, എങ്ങനെ വരണം? വൈരാഗ്യപൂർവം വന്നിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത്, ആചാര്യൻ്റെ അടുത്ത് വന്നിട്ട് അപേക്ഷിക്കുകയാണ്, ഗുരു എന്നിൽ തീവ്രമായ വൈരാഗ്യം ജനിച്ചിരിക്കുന്നു, എനിക്ക് ലൗകിക ജീവിതത്തിലെ താല്പര്യം അശേഷം പോയിരിക്കുന്നു, എനിക്ക് സന്യാസം തരണം എന്ന് ഒരു ഗുരുവിനോട് സത്യസന്ധമായി വൈരാഗ്യത്തോടെ ഒരു ഗൃഹസ്ഥനോ ബ്രഹ്മചാരിയോ ഒന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ, ആചാര്യ ഗുരു കാലാനപേക്ഷമും വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാലത്തെ നോക്കേണ്ട ആവശ്യമില്ല. അവൻ സന്യാസാശ്രമത്തിൽ പ്രവേശിക്കാൻ പ്രായമായോ എന്നൊന്നും നോക്കണ്ട. പിന്നെ സന്യാസ ഏത്, സന്യസിപ്പിക്കണം അയാള്. വൈരാഗ്യം ഒരു വ്യക്തിയിൽ തീവ്രമായിട്ട് വരുന്ന സമയത്ത് ഒരു ഗുരുവിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? സന്യസിപ്പിക്കുക എന്നുള്ളതാണ് അവരെ, അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്തു കളയും. സന്യാസമാണ് അവർക്ക് ആവശ്യം. അപ്പൊ സന്യസിപ്പിച്ചേക്കണം, നല്ല കാര്യമാണ്. അങ്ങനെ വൈരാഗ്യം ഉണ്ടായി കിട്ടുന്നത് ഈശ്വരാനുഗ്രഹത്താലാണ് എന്നാണ് ഗുരു പറയുന്നത്, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നതാണ്. ഒരു വ്യക്തിയിൽ വിരക്തി വരുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ആ ഈശ്വരാനുഗ്രഹം വരുന്ന സമയത്ത് ആചാര്യധർമ്മം എന്താണ്? അവരെ സന്യാസത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് കയറ്റി അവർക്കൊരു മാർഗദർശനം കൊടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന അധ്യായമാണത്. അപ്പോൾ അവരെ കാലത്തിൻ്റെ അപേക്ഷ കൂടാതെ തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ട് സന്യസിച്ചാൽ പോരേ എന്നല്ല ഗുരു ചോദിക്കുന്നു. നിനക്ക് വൈരാഗ്യമുണ്ടോ? വിരക്തിയുണ്ടോ? ലോകജീവിതത്തിൽ നിനക്ക് പൂർണ്ണമായിട്ട് തൃപ്തി നശിച്ചോ? എങ്കിൽ നിനക്ക് സന്യാസമാണ് ഉത്തമം, നിന്നെ സന്യസിപ്പിക്കും എന്ന് പറഞ്ഞ് ഈ ബ്രഹ്മചാരിയെ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയെ, ആൾക്ക് ഭാര്യ ഉണ്ടാകാം, കുട്ടികളുണ്ടാകാം, പക്ഷെ തീവ്ര വൈരാഗിയായ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട്? അവരെ ഈശ്വരൻ തന്നെ നോക്കിക്കോളും. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ലേ എന്ന് ചോദിക്കും. ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഈശ്വരനാണ് നിശ്ചയിച്ചതെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈശ്വര നിശ്ചയപ്രകാരം വരുന്ന വൈരാഗ്യം മാത്രം. അല്ലാതെ ആണ് ഈ വ്യക്തിക്ക് വൈരാഗ്യം വന്നിരിക്കുന്നതെങ്കിൽ, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അച്ഛന് വൈരാഗ്യം വരികയാണെങ്കിൽ ആ വൈരാഗ്യം ക്ഷണികമാണ്, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നടരാജ ഗുരുവിൻ്റെ അടുത്ത് ഒരു മധ്യവയസ്കനായ ഒരാൾ സന്യാസം ചോദിച്ചു വന്നു അത്രേ. അപ്പോൾ നടരാജ ഗുരു സന്യാസം കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടും സന്യാസം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്ര മക്കൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് 9 പെൺമക്കളാണ്, 9 പേരും പെൺമക്കൾ. അപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യം എങ്ങനെ വരുന്നു? ഈ 9 പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, ആ കാണ്ഡം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സന്യസിക്കാം, അവരെ കല്യാണം കഴിച്ചു കൊടുക്കൂ, എന്നിട്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് നമുക്ക് സന്യസിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു, പറഞ്ഞയച്ചു. അപ്പോൾ ചില സമയത്ത് വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നടത്തുന്ന ഒരു പലായനം, എസ്കേപ്പിസം എന്ന രീതിയിൽ സന്യാസം വരാം.
അപ്പൊ അത് യഥാർത്ഥ വൈരാഗ്യത്തിൽ നിന്നല്ല. യഥാർത്ഥ വൈരാഗ്യം വരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടും സത്യാന്വേഷണ തൽപരത കൊണ്ടും സത്സംഗം കൊണ്ടും ശാസ്ത്രാവബോധം കൊണ്ടും ഒക്കെയാണ്. അപ്പൊ ആ വ്യക്തിയെ ഒരു ഗുരുവിനറിയാം, ഇവൻ യഥാർത്ഥ വിരക്തി ഉള്ളവനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സന്യാസം കൊടുക്കുള്ളൂ. ആചാരസ്യൈവാനുമതി അനവാപ്യ സ്വമേധയാ ന സന്യസേത ക്ഷമയാ കോപി വിക്ഷിപ്ത മാനസഃ. ആചാര്യസ്യ ഏവ അനുമതി, ഗുരുവിന്റെ ആജ്ഞയെ അനവാപ്യ പ്രാപിക്കാതെ വിക്ഷിപ്ത മാനസഃ ചഞ്ചല മനസ്സുള്ള കോപി ഒരുത്തനും അക്ഷമയ ക്ഷമയില്ലാതെ സ്വമേധയ സ്വന്തം ഇഷ്ടം പോലെ ന സന്യാസേത് സന്യസിക്കരുത്. ഇനിയിപ്പോ ഗുരു സന്യാസം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടണം, അവരണ്ട് സ്വയം സന്യാസം സ്വീകരിക്കെടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആചാര്യസ്യ ഏവ അനുമതി, ആചാര്യൻ്റെ അനുജ്ഞ അത്യാവശ്യമാണ്. കാരണം ഒരു ഗുരുവിന് നാം നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ ഗുരുവിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നാം ഒരു ഗുരുവിനെ നമ്മെ ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പിന്നെ കാര്യങ്ങൾ. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മേക്കാൾ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഗുരു. നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് അസംബന്ധമാണ്. നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സന്യസിക്കണമെന്ന് തോന്നും, അതിനെ ശ്മശാന വൈരാഗ്യം എന്നാണ് പറയുന്നത്. ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ആൾ സന്യാസമൊക്കെ കഴിഞ്ഞ് ഹിമാലയത്തിലൊക്കെ പോയി ഏതെങ്കിലും ആശ്രമത്തിലൊക്കെ ചെന്ന് അവിടെ ആശ്രമത്തിലെ ഏതെങ്കിലും ഒരു ഇൻചാർജൊക്കെ ഏറ്റെടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഗൃഹസ്ഥൻ കാണിക്കുന്നതിനേക്കാളും വികൃതമായ കോപ്രായങ്ങൾ ആ സന്യാസി അവിടെ കാണിക്കും. അത് ശ്മശാന വൈരാഗികളായിട്ടുള്ള സന്യാസികൾ ആശ്രമങ്ങളിൽ ചെന്ന് താമസിച്ചാൽ ആശ്രമത്തിൻ്റെ അന്തരീക്ഷവും നശിക്കും. അത് സ്വാഭാവികമാണത്. കാരണം നമ്മൾ വൈരാഗ്യത്തിലൂടെ വളർന്ന സന്യാസം തന്നെയാണ് എന്നും വിജയിച്ചിട്ടുള്ളൂ. അവർക്ക് മാത്രമാണ് ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും സഹോദരി പോയി പുടവ് കൊടുത്ത് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതൊക്കെ ആ സമയത്ത് വേണമെങ്കിൽ ഗുരുവിന് ഗാർഹസ്ഥ്യം സ്വീകരിച്ച് പോകാമായിരുന്നു. പക്ഷെ ഗുരു വിരക്തനായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഇറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈശ്വരൻ്റെ വിളിയായിരുന്നു. ഈശ്വരൻ വിളിക്കുന്നിടത്തേക്ക് പോണോ, വിഷയങ്ങൾ വിളിക്കുന്നിടത്തേക്ക് പോണോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു തന്നോട് സത്യസന്ധത കാണിച്ചു. ഈശ്വരൻ വിളിക്കുന്നിടത്തേക്ക് പോകണം. അങ്ങനെയാണ് ഗുരു ഈശ്വരൻ്റെ വിളി അനുസരിച്ചത് കൊണ്ട് ഗുരുവിന് തപസ്സിനായിട്ട് മരുത്വാമലയിലേക്ക് പോകേണ്ടി വന്നു. വിജനതയിൽ ജീവിക്കേണ്ടി വന്നു. ദീർഘകാലത്തെ തപസ് കൊണ്ട് ഗുരുവിന് ആത്മനിഷ്ഠ കൈവരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഗുരുവിന് ലോകസേവനം ചെയ്യാൻ കഴിഞ്ഞത്. ഈ ആത്മനിഷ്ഠ ഇല്ലാതെ ലോകസേവനം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ലോകത്തിന് നാശമാണ് ഉണ്ടാക്കുക. സമാധാനം കൊടുക്കുന്നതിന് പകരം അസമാധാനമാണ് ആത്മനിഷ്ഠയില്ലാത്ത ഒരു വ്യക്തി ലോകത്ത് ചെയ്യുക. ഒരു വ്യക്തി ആദ്യം ലോകസേവനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടെത്തേണ്ടത് തന്നിൽ തന്നെ സന്തോഷവും സമാധാനവും തൃപ്തിയുമാണ്. തന്നിൽ തന്നെ സമാധാനവും സന്തോഷവും തൃപ്തിയില്ലാത്തൊരു വ്യക്തി ലോകസേവനത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ അസംതൃപ്തിയുടെയും അസന്തുഷ്ടിയുടെയും പ്രകടനത്തിനുള്ളൊരു വേദി മാത്രമായിട്ട് ലോകവും മറ്റുള്ളവരും മാറുകയും അവൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് തീരുകയും ചെയ്യുന്നു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രീയക്കാരനും അവൻ്റെ ആന്തരികതയുടെ അസംതൃപ്തിയും അസന്തുഷ്ടിയും ലോകത്തിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ലോകം അത് സ്വീകരിക്കുകയും അവനിൽ പ്രകോപനങ്ങൾ ഉണ്ടാവുകയും അവനിൽ കാമം വർദ്ധിക്കുകയും അവൻ വിരോധിയായിത്തീരുകയും അവൻ ശത്രുക്കളെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു.
രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അതാണ്. ഒരു രാഷ്ട്രീയ പ്രസംഗകൻ പ്രസംഗിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നൊക്കെ അണപൊട്ടി ഒഴുകുന്നത് അവൻ്റെ വർദ്ധിതമായ വികാരങ്ങളും വിചാരങ്ങളും ദോഷങ്ങളും ദ്വേഷങ്ങളും ഒക്കെയാണ്. സമാധാനമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ നമ്മളിവിടെ കേൾക്കുന്നത്. ഇത് സ്വീകരിക്കുന്ന, ഇത് ശ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലും ആ അസമാധാനം വളരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് സമാധാനമുള്ളവനിൽ നിന്നും സ്നേഹമുള്ളവനിൽ നിന്നും കാരുണ്യമുള്ളവനിൽ നിന്നും വേണം നാം വചനം ശ്രവിക്കാനായിട്ട്. അല്ലാത്ത പക്ഷം അതിൽ പകയുണ്ടായിരിക്കും, ഈർഷ്യയുണ്ടായിരിക്കും, വിരോധമുണ്ടായിരിക്കും. അത് നമ്മുടെ അകത്ത് കയറി നമ്മളെയും നശിപ്പിച്ച് കളയും. അതാണ് ഗുരു പറയുന്നത്, നാം സന്യസിക്കുന്നതിന് ആചാര്യൻ്റെ അനുമതി വാങ്ങിക്കണം. ഒരാചാര്യ സവിധത്തിൽ കുറച്ച് കാലം ജീവിക്കുമ്പോൾ ആചാര്യനറിയാം എങ്ങനെയാണ് നമ്മളെന്ന്. വൈരാഗ്യ ചിത്ത വൈശദ്യ വിവേകരഹിത പുമാൻ അർഹത്യേവന സന്യാസം ഭ്രഷ്ടം ബീജമിവാങ്കുരം. വൈരാഗ്യ ചിത്ത വൈശദ്യ വിവേകരഹിത, വൈരാഗ്യ ചിത്ത വൈശദ്യം, വൈരാഗ്യമില്ലാത്തവനും വൈരാഗ്യരഹിത ചിത്ത വൈശദ്യ വിവേകരഹിത, വൈരാഗ്യമില്ലാത്തവനും ചിത്തശുദ്ധി ഇല്ലാത്തവനും വിവേകമില്ലാത്തവനും ആയ പുമാൻ മനുഷ്യൻ, അങ്കുരം മുള ഭ്രഷ്ടം വറുത്തത് ബീജം ഇവ എന്ന പോലെ, വറുത്തപ്പോ ഒരു വിത്തിലെ മുള കരിഞ്ഞു പോകുന്ന പോലെ, സന്യാസം ന അർഹതി ഏവ, സന്യാസം അർഹിക്കുന്നില്ല തന്നെ. മുളയില്ലാത്ത ഒരു വിത്താണ് വറുത്ത് കഴിഞ്ഞ ഒരു ഒരു വിത്ത് എടുത്ത് നമ്മൾ ഇത്തിരി നേരം തീയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുള പോയി. പിന്നെ ഇവിടെ മുള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈരാഗ്യം, ചിത്തശുദ്ധി, വിവേകം, ഇതൊക്കെയാണ് മുള. അതാണ് വളക്കൂറുള്ള ഒരു ഇതായിട്ട് അകമേ ഇരിക്കുന്നത്. അതൊന്നും ഇല്ലാതെ അതൊക്കെ നശിച്ചു പോയൊരു വ്യക്തി, ചിത്തശുദ്ധിയില്ല, വൈരാഗ്യമില്ല, വിവേകമില്ല, ഈ ഒരു വ്യക്തി മുള കരിഞ്ഞു പോയ, അങ്കുരം കരിഞ്ഞു പോയൊരു വിത്ത് പോലെയാണ്. അങ്ങനെയുള്ള വ്യക്തി സന്യാസത്തിന് അർഹമേ അല്ല എന്ന് ഗുരു എടുത്ത് പറയുന്നു. അപ്പൊ സന്യാസം ആർക്ക്, സന്യാസം ആർക്ക് പാടില്ല എന്ന് പ്രത്യേകം അറിയണം. അനർഹരെ തിരിച്ചറിയുകയും വേണം. അനർഹരായിരിക്കുന്ന ആളുകൾ തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ വാക്കുകളിൽ ആഗ്രഹങ്ങളും കാമങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അനർഹൻ തന്നെയാണ്. ലൗകിക ജീവിതത്തിൽ എനിക്ക് ഇന്നതൊക്കെ ആയിത്തീരണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും അത് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തവരൊക്കെ അനർഹരാണ്. ഒരു സന്യാസി ലൗകിക ജീവിതത്തിൽ ആരും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നില്ല. ലോക ജീവിതത്തിൽ അവൻ ആയിത്തീരുക എന്നുള്ളത് തന്നെ അസംബന്ധമാണ്. ഈ വാക്ക് തന്നെ അസംബന്ധമാണ്. ആയിത്തീരുക, അവൻ എന്തോ അതാണ് എന്നവൻ അറിയുന്നവനാണ് സന്യാസി. ഞാൻ എന്തോ അതാണ് ഞാൻ, ഇനി അതിലൊന്നും ആകാനില്ല. എന്തോ അതാണ് ഞാൻ, ഈശ്വരൻ എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് തന്നെ മതി ഞാൻ, എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും ആകേണ്ടതില്ല എന്ന് അറിയുന്നവനാണ് സന്യാസി. ഈ അറിവില്ലാത്തവനാണ് ലോകത്ത് എന്തൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുന്നത്. ലോകത്ത് നമ്മൾ ആരെങ്കിലും ആയിത്തീരുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ അഹങ്കാരത്തിന് വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരത്തിനുള്ള നറിഷ്മെന്റാണ് ലോകത്തിൽ എന്തെങ്കിലും ആയിത്തീരുക എന്നുള്ളത്. അതിനെയാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റിന്റെ ലോകം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേടുന്നത്. സന്യാസം മറ്റുള്ളവരെ കാണിക്കാനുള്ളതേ അല്ല. സന്യാസം നമ്മളുടെ ആന്തരികമായ അന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. അത് വേറൊരാളെ ഞാൻ കാണിച്ച് ഞാൻ ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്താനുള്ളതല്ല സന്യാസം. ഒരിക്കലും സന്യാസി അവൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ വേറൊരാളോട് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ അങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്, ഞാൻ ദാനധർമ്മിയാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ മഹാനാണ് എന്നൊക്കെ ഒരു സന്യാസി പറയില്ല. സന്യാസിക്ക് താൻ എന്തോ അത് വേറൊരാളോട് പറഞ്ഞു ബോധിപ്പിക്കേണ്ടതില്ല. അത് താൻ തന്നെ അറിയുന്നു. അതാണ് സന്യാസം. അത് തൻ്റെ ഉള്ളിലെ ആനന്ദവും തൃപ്തിയുമായിട്ട് അനുഭവിക്കുന്നു ആ വ്യക്തി. അപ്പൊ സന്യാസം എന്നത് വലിയ ഒരു തലമാണ്. അത് സാധാരണ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല.
അപ്പൊ സന്യാസത്തിന്റെ ഓരോ അവസ്ഥകളെയും പറയുകയാണ്. വറുത്ത വിത്തിൽ എങ്ങനെ അങ്കുരം നഷ്ടപ്പെട്ടുവോ അതേപോലെയാണ് വൈരാഗ്യവും ചിത്തവൈശുദ്ധ്യവും വിവേകവും നശിച്ചുപോയ വ്യക്തികൾ സന്യാസത്തിന് അനർഹരായിരിക്കുന്നത്. അപ്പൊ സന്യാസം ആർക്കില്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. സ്വമിത്രേഷു കുടുംബേവ മാസ്തു സ്നേഹപരം യതേഹേ സമജീവിഷു യസ്നേഹഃ സതത്രാപി പ്രശസ്യതേ. സ്വമിത്രേഷു തന്റെ മിത്രങ്ങളിലോ ബന്ധുക്കളിലോ കുടുംബേവ കുടുംബത്തിലോ യതേ യതിക്ക് സന്യാസിക്ക് പരം സ്നേഹ മാസ്തു കൂടുതൽ സ്നേഹം പാടില്ല. നോക്കൂ, സന്യാസത്തിൻ്റെ ഒരു സ്വഭാവം തൻ്റെ സ്വജനങ്ങളിൽ മിത്രങ്ങളിൽ അതുപോലെ കുടുംബത്തിൽ. വീട്ടിൽ നിന്ന് സന്യസിക്കാൻ പറ്റുമോ? അപ്പോ വീട്ടിൽ നിന്ന് സന്യസിക്കാം, പക്ഷെ എല്ലാ വീടും ഒരുപോലെയായിത്തീരണം. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ വൈയക്തിക ബന്ധങ്ങളുടെ മരണം കൂടിയാണ്. സന്യാസത്തിൽ ഒരിക്കലും സ്പെസിഫിക് ലവ് പാടില്ല, ജനറൽ ലവ് പാടുള്ളൂ. ഒരാളോട് സ്പെസിഫിക് ആയിട്ട് സന്യാസത്തിൽ വന്നാൽ അതിനെ മമത എന്ന് പറയും. മമത എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാച്ച്മെന്റ് ഉണ്ടാകുമോ? ഈ മമതയെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ജനറൽ ലവ് ആകണം, പൊതു സ്നേഹമായിരിക്കണം എല്ലാറ്റിനോടും. മനുഷ്യരോട് മാത്രമാണോ? അങ്ങനെയല്ല, സകല ജീവികളോടും. സകല ജീവികളിലും തന്നെ തന്നെ കാണാൻ കഴിയണം. അതാണ് പൊതു സ്നേഹത്തിൻ്റെ, ജനറൽ ലവിൻ്റെ സ്വഭാവം. അതാണ് ഗുരു പറയുന്നത്, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. എല്ലാവരും ആത്മാവിൽ സഹോദരങ്ങളായിട്ട് മാറണം. ബ്ലഡ് റിലേഷൻ ഇല്ല. സന്യാസിക്ക് ബ്ലഡ് റിലേഷൻ ഇല്ല, കാസ്റ്റ് റിലേഷൻ ഇല്ല, റിലീജിയസ് റിലേഷൻ ഇല്ല, നേഷണലിസ്റ്റിക് റിലേഷൻ ഇല്ല. അപ്പോൾ ദേശീയ ബന്ധം, ജാതി ബന്ധം, മതബന്ധം, വ്യക്തിബന്ധം, രക്തബന്ധം, ഇതെല്ലാം സന്യാസിക്ക് ചേർന്നതല്ല. അജ്ഞാനത്തിൻ്റെ ബോധത്തിൽ നിന്നാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സന്യാസി എല്ലാറ്റിലും എന്ത് കാണുന്നു? ഈശ്വരനെ കാണുന്നു. ഈശ്വരൻ സ്നേഹമാണെങ്കിൽ ആ സ്നേഹമാണ് സന്യാസിയുടെ സ്നേഹമായിട്ട് മാറുന്നത്. ഈശ്വരൻ സ്നേഹമാണ്, ആ സ്നേഹം സന്യാസിയുടെ സ്നേഹമാകുമ്പോൾ അത് മറ്റു ജീവികളിലും ആ സന്യാസി കാണുന്നു. അങ്ങനെയാണ് വ്യക്തി സ്നേഹത്തിൽ നിന്ന് പൊതു സ്നേഹത്തിലേക്ക്, സാമാന്യ സ്നേഹത്തിലേക്ക്, വൈയക്തിക സ്നേഹത്തിൽ നിന്ന് സാമാന്യ സ്നേഹത്തിലേക്ക് ഒരു സന്യാസി വളരുന്നത്. വിശേഷ സ്നേഹം, സ്പെസിഫിക് ലവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സങ്കുചിതത്വത്തിൻ്റെ പാരമ്യമാണ്. നമ്മൾ പറയില്ലേ, എനിക്ക് സ്പെസിഫിക് ലവ് ഉണ്ട്. സ്പെസിഫിക് ആണ് ചിലരെല്ലാവരും. എനിക്ക് പ്രത്യേകമായിട്ട് ചിലരോടൊക്കെ വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, ദ സ്പെസിഫിസിറ്റി, വിശേഷത എന്ന് പറയുന്നത് നമ്മൾ ചുരുങ്ങി ചുരുങ്ങി വരുന്നു എന്നാണ് അർത്ഥം. യത് ആത്മവിദ്യാ സങ്കോച തഥാ വിദ്യ ഭയങ്കരം. അവിടെ ആത്മവിദ്യ സങ്കോചിക്കുമ്പോൾ അവിദ്യ ഭയങ്കരമായിട്ട് വരുന്നു. അപ്പോൾ വ്യക്തി വിഷയങ്ങളിലേക്കും വ്യക്തികളിലേക്കും ചുരുങ്ങാതെ സകലത്തിലേക്കും വികസിക്കുകയാണ് വേണ്ടത്. അതാണ് സെൽഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ആത്മവികാസം. അപ്പോൾ ജീവിതം ആത്മവികാസമാണ്, ആത്മസങ്കോചമല്ല. അപ്പോൾ ആത്മസങ്കോചത്തിൽ സന്യാസമില്ല, ആത്മവികാസത്തിലാണ് സന്യാസം ഉണ്ടായിരിക്കുന്നത്. ഈ സന്യാസ ആശ്രമത്തെക്കുറിച്ചിട്ടുള്ള ഈ അധ്യായം വളരെ പ്രസക്തമാണ്. സന്യാസം ഇന്നർ ഡെവലപ്മെൻ്റ് തന്നെയാണ്. സ്വമിത്രേഷു കുടുംബേവ യഥാ പരം സ്നേഹ മാസ്തു, കൂടുതൽ സ്നേഹം പാടില്ല. സമജീവിഷു, എല്ലാ ജീവികളിലുമുള്ള സ്നേഹം യഹ് സ ഏതെന്നാണോ അത് തത്ര അഭി അവിടെ പ്രശസ്യത പ്രശംസിക്കപ്പെടുന്നു. എല്ലാ ജീവികളിലും സമ സ്നേഹം, തുല്യ സ്നേഹം എല്ലാ ജീവികളിലും, അതാണ് സന്യാസത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട ഭാവം. അത് ശ്രീനാരായണ ഗുരുദേവനിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ നോക്കിയിട്ട് തന്നെ എല്ലാം പഠിക്കണം.
സ്നേഹേത് കേവലം കിഞ്ചിത് ശുദ്ധാന്തകരണോ യതിഹി ലോകേസ്മിൻ പ്രാണിന സർവേ പരിവ്രാജ സഹോദരാഹ. ശുദ്ധാന്തകരണഃ നിർമ്മലചിത്തനായ യദി സന്യാസി കേവലം ന കിഞ്ചിത് ഒന്നിനെ മാത്രം സ്നേഹിക്കരുത്, കേവലം ന കിഞ്ചിത് സ്നേഹ്യേത് ഒന്നിനെ മാത്രം സ്നേഹിക്കരുത്. അസ്മിൻ ലോകേ ഈ ലോകത്തിൽ സർവേ പ്രാണിനഹ എല്ലാ പ്രാണികളും പരിവ്രാജഹ സന്യാസിയുടെ സഹോദരാഹ സഹോദരങ്ങളാകുന്നു. ഒരു സന്യാസിക്ക് എല്ലാ ജീവികളും സഹോദരങ്ങളാകുന്നു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജീവികളിലും സഹോദരഭാവം കാണാൻ കഴിയണം. അപ്പം നമ്മൾ എല്ലാ ജീവികളെയും ബ്രദർ ഡോഗ്, ബ്രദർ ഡോങ്കി, ബ്രദർ ഡോങ്കി നമ്മൾ വിളിക്കുമോ? നമുക്ക് പറ്റുമോ അത്? ബ്രദർ ഡോങ്കി, ബ്രദർ ഡോഗ്, ബ്രദർ ക്യാറ്റ്, സഹോദരനാണ് അവൻ നമ്മുടെ. എന്തുകൊണ്ട് സഹോദരൻ എന്ന് പറയുന്നു? അവൻ ആത്മാവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ആത്മാവാകുന്ന ഉദരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ, ആത്മാവ് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനാകുന്ന ഉദരത്തിൽ നിന്ന് വന്ന അവനെ ഈശ്വരനായിട്ട് കാണുന്നത് കൊണ്ട് സഹോദരൻ എന്ന് പറയുന്നു. ആ സാഹോദര്യമാണ് സന്യാസി അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ കരുണാവാനായിരിക്കുന്നത്. ആ കാരുണ്യത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. നിർമ്മലചിത്തനായ സന്യാസി ഒന്നിനെ മാത്രം സ്നേഹിക്കരുത്. ഈ ലോകത്തിലെല്ലാ പ്രാണികളും സന്യാസിയുടെ സഹോദരങ്ങളാകുന്നു. ഇവിടെയൊക്കെയാണ് ഗുരുദേവന്റെ ഏകലോക തത്വവും ഏകലോക സിദ്ധാന്തവും ഏകലോക ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവിന് എല്ലാവരും ആത്മസഹോദരങ്ങളാണ്.